Hi friends, welcome back to my channel Students Corner Malayalam. I am Vishnumaya. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിന് പിറകെ ഒന്നായിട്ടാണ് കണക്ട് ചെയ്യുക. പിന്നെ അവരുടെ പ്രത്യേകത എന്തായിരിക്കും? വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ കപ്പാസിറ്റേഴ്സിലൂടെ ചെല്ലുന്ന വോൾട്ടേജ് ഡിഫറെന്റും പക്ഷെ കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, C1, C2, C3. അവരുടെ വോൾട്ടേജ് V1, V2, V3. ഇവിടെ നമ്മൾ കറണ്ട് അല്ല പറയുന്നത്, ചാർജിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു കറണ്ട് സെയിം ആണ്, അപ്പൊ എന്തായാലും ചാർജും സെയിം ആയിരിക്കുമല്ലോ. കാരണം ഇക്വേഷൻ എന്താണ്? I=Q/T. കറണ്ട് സെയിം ആണെങ്കിൽ ചാർജും സെയിം, അപ്പം ചാർജ് സെയിം. ഇനി നമ്മളൊരു ഇക്വേഷൻ ഓർക്കണം, കാരണം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ബാക്കി ഡെറിവേഷൻസ് എല്ലാം ചെയ്യുന്നത്. ഇക്വേഷൻ എന്താണ്? Q=CV. ക്യൂ എന്ന് പറയുന്നത് ചാർജും, സി എന്ന് പറയുന്ന കപ്പാസിറ്റൻസും, വി എന്ന് പറയുന്നത് വോൾട്ടേജും. ഓക്കെ, അപ്പൊ Q=CV എന്ന ഇക്വേഷൻ ഓർക്കണം. ഇനി നമുക്കറിയാലോ ടോട്ടൽ വോൾട്ടേജിനെ നമുക്ക് എങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ വോൾട്ടേജസ്, V=V1+V2+V3. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് വോൾട്ടേജിനെ കണ്ടുപിടിച്ചുകൂടെ? Q=CV. അപ്പൊ V=, നമുക്ക് എന്ത് കിട്ടും? Q/C എന്ന് കിട്ടും. ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Q/C=Q/C1+Q/C2+Q/C3. C1, C2, C3 എന്താ? റെസ്പെക്റ്റീവ് കപ്പാസിറ്റൻസ് വാല്യൂ. ഇനി നമുക്ക് Q×1/C എന്ന് എഴുതിക്കൂടെ ഇതിനെ? എന്നിട്ട് ഇവിടെ എല്ലായിടം എന്തുണ്ട്? ക്യൂ കോമൺ ആയിട്ടുണ്ട്, അപ്പൊ അത് നമ്മൾ പുറത്തെടുത്തു. എന്നിട്ട് നമ്മൾ എഴുതി Q×1/C1+1/C2+1/C3. ഈ ക്യൂം ഈ ക്യൂം കട്ട് ചെയ്ത് പോകുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി എന്ത് കിട്ടി? 1/C=1/C1+1/C2+1/C3. ഇതാണ് നമ്മുടെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇൻ സീരീസ് കണക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് പാരലൽ കണക്ഷൻ നോക്കാം. പാരലൽ കണക്ഷന്റെ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ മൂന്ന് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, C1, C2, C3. ഇവിടെ നമ്മൾ പാരലൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ? വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ ക്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ചാർജ് എന്ന് പറയുന്നത് ഡിഫറെന്റ്, അതാണല്ലോ പാരലൽ കണക്ഷൻ. ഇത് കറന്റ് ഡിഫറെന്റ്, അപ്പൊ ചാർജും ഡിഫറെന്റ്. Q1, Q2, Q3. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ ചാർജ് Q=Q1+Q2+Q3. ഇനി നമുക്കറിയാലോ ക്യൂവിന്റെ ഇക്വേഷൻ എന്താണ്? Q=CV. ഈ വാല്യൂ എടുത്ത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? C=V+C2×V+C3×V. വോൾട്ടേജ് എല്ലായിടത്തും സെയിം. ഓക്കെ, അപ്പൊ നമുക്ക് CV=V എല്ലായിടവും കോമൺ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാമല്ലോ. അപ്പൊ V×C1+C2+C3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? C=C1+C2+C3. വോൾട്ടേജ് എന്തായി? കട്ട് ചെയ്തു പോയി ഇല്ലേ? വോൾട്ടേജ് കട്ട് ചെയ്ത് പോയില്ലേ? ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്, ഇവിടെയും വോൾട്ടേജ് ഉണ്ട്, അപ്പൊ അത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് C=C1+C2+C3 എന്ന ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇതാണ് നമ്മൾ പാരലൽ കണക്ട്, അതായത് കപ്പാസിറ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്താലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെ. ഇപ്പൊ നമ്മൾ കപ്പാസിറ്റേഴ്സിന്റെ കേസും പഠിച്ചു, റെസിസ്റ്റേഴ്സിന്റെ കേസും പഠിച്ചു. ഇനി നോക്കിക്കേ, നമ്മൾ അത് കമ്പയർ ചെയ്ത് നോക്കുവാണ്. അപ്പൊ സീരീസ് ആയിട്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു ഇക്വേഷൻ? ഇക്വലന്റ് കപ്പാസിറ്റൻസിന്റെ 1/C=C1+1/C2+1/C3+etc. അതേസമയം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇക്വലന്റ് റെസിസ്റ്റൻസ് R=R1+R2+R3+etc. ഇനി കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C=C1+C2+C3+etc. അതേസമയം റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് 1/R=1/R1+1/R2+1/R3+etc.
അപ്പോൾ നമ്മൾ ഇതങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഇതുതന്നെ നോക്കിക്കേ, സീരീസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റേഴ്സ് അതായത് ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാൻ നമ്മൾ റെസിപ്രോക്കലിന്റെ സം എടുക്കണം. പക്ഷെ അതേസമയം ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാനോ നേരെ അങ്ങ് സം ചെയ്ത് പോയാൽ മാത്രം മതി. പാരലലിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാൻ നേരെ അങ്ങ് സം ചെയ്ത് പോകണം. പക്ഷേ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണാനോ റെസിപ്രോക്കലിന്റെ സം ആയിരിക്കണം. അപ്പൊ നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ.